ഹലോ എവരിവൺ, ജി എഫ് എച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു 10 ഇനം പൂച്ചെടികളെ കുറിച്ചാണ് ഉള്ള വിവരമാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ വളർത്തുന്ന കാര്യം, കെയറും കാര്യങ്ങളൊന്നും പറയുന്നില്ല, പകരം ഏതൊക്കെ ചെടിയാണ് എന്ന് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതപ്പോൾ നമ്മുടെ ലണ്ടാന അല്ലെങ്കിൽ അരിപ്പൂ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിന് പല ഷെയ്ഡുകളുണ്ട്, ഒരു 10 ഷെയ്ഡുകൾ നാടനും ഹൈബ്രിഡും ആയിട്ട് ചേർന്നിട്ടുള്ള 10 ഷെയ്ഡുകൾ ഇപ്പം ലഭ്യമാണ് പലയിടത്തും ഒക്കെയും തന്നെ. അതേപോലെ പല ആൾക്കാരുടെയും കളക്ഷനിൽ അത്ര ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ചെടികൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ മാക്സിമം ഫ്ലവർ കിട്ടുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്തേക്ക് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൈകൾ നട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉടനെ തന്നെ ഫ്ലവർ കിട്ടും. ഈ ചൂടുകാലത്താണ് ഇവ കൂടുതലായിട്ടും ഫ്ലവർ ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവർ തരാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്ലവർ കാണാൻ വേണ്ടി വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ ലെൻഡാന എന്ന് പറയപ്പെടുന്ന അരിപ്പൂ എന്ന് പറയുന്ന കൊങ്ങിണിച്ചെടി എന്ന് പറയുന്ന ഇവയെ തന്നെ. ഇപ്പോൾ ഇവയ്ക്ക് വലിയ റേറ്റുകളൊന്നും ഇല്ല, പണ്ട് ഭയങ്കര റേറ്റൊക്കെ ആയിരുന്നു, ഇപ്പം അത്ര വലിയ റേറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്കിവ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, പല വീഡിയോകളും നിങ്ങൾ കാണുന്നതുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദമായി ഞാൻ പറയുന്നില്ല. വളരെ നല്ല രീതിയിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ചെയ്ത് കിട്ടുന്ന ഒരു ചെടിയാണ് ലെൻഡാന എന്ന് പറയുന്നത്. അടുത്ത ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാഡിയോലസുകളാണ്. ഗ്ലാഡിയോലസുകൾ ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരിയിലേക്കാണ് നടുന്നത്. നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 കൊണ്ട് ഫ്ലവർ ചെയ്ത് കിട്ടും. അല്ല എന്നൊരു നമ്മൾക്ക് ഫ്ലവർ കാണാൻ വേണ്ടിയാണ് ഈ ഒരു കാലയളവിൽ നടാമെന്ന് പറഞ്ഞത്. അല്ലാത്ത ചെടികളാണെങ്കിൽ നമുക്ക് അതിനു മുമ്പേ നവംബർ ഡിസംബറിലേക്കൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വേനൽക്കാലത്ത് 3 ശേഷം നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുന്നതാണ്. ഇതേപോലെ താങ്ങുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിഴങ്ങിൽ നിന്നുമാണ്, പുള്ളി പോലുള്ള കിഴങ്ങിൽ നിന്നുമാണ് ഇവ തൈകൾ മുള പൊട്ടിയൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ, ഇതിൻ്റെ തൈ കിഴങ്ങ് കിളിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പണ്ട് നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതോട് കൊടുത്തിരിക്കുക, അതോട് കണ്ടാൽ മതി, നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അത് താങ് കൊടുത്ത് ഫ്ലവർ ആകുന്ന സമയത്ത് താങ്ങൊക്കെ കൊടുക്കാനുള്ള ഓർത്തിരിക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഫ്ലവർ നല്ല രീതിയിൽ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ പടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിന് എപ്പോഴും വളം കൊടുക്കത്തില്ല. നടുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ അടിവളമായിട്ട് ജൈവവളം എന്തെങ്കിലും കൊടുക്കണം, അതും കൂടി ഓർത്തിരിക്കുക. 3 ശേഷമായിരിക്കും ഇവ ഫ്ലവർ ഉണ്ടാകുന്നത്. നമുക്ക് ഇപ്പോഴും നടാവുന്ന സമയം തന്നെയാണ്. അപ്പോൾ ഇപ്പം നട്ട് കഴിഞ്ഞാലും 3 ശേഷമായിരിക്കും ഫ്ലവർ ഉണ്ടാകുന്നത്. നല്ല ഗ്രോത്തുള്ള ചെടിയും ഫ്ലവറും കിട്ടണമെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള കിഴങ്ങുകൾ തന്നെ നടാൻ ശ്രദ്ധിക്കുക. നമുക്ക് സാധാരണയായി കിട്ടാറുള്ളത് ചെറിയ കിഴങ്ങുകളാണ്, അത് അത്ര ഫ്ലവറൊന്നും എണ്ണമൊന്നും കാണത്തില്ല, ഒന്നോ രണ്ടോ എണ്ണത്തിൽ ഒതുങ്ങാറാണ് പതിവ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ധാരാളം കളറുകൾ നമുക്ക് ഷെയ്ഡുകളിൽ ലഭ്യമാകുന്നുണ്ട് ഗ്ലാഡിയോലസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചെടികൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഫ്ലവർ കാണാൻ സാധിക്കുന്ന ഒരു ചെടി കൂടിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീനിയ ചെടികളാണ്. ഇവയുടെ സിംഗിൾ പെറ്റൽ നോർമൽ കളറാണ്, നോർമൽ വെറൈറ്റിയാണ്. ഇത് അല്ലാതെ ഹൈബ്രിഡോ അങ്ങനത്തെ വലിയ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാത്ത നോർമൽ സാധനങ്ങൾ തന്നെയാണ്. ഫ്ലവർ കാണാൻ വേണ്ടി നമുക്ക് നോർമൽ ആയാലും വളർത്തിയാൽ മതി. വെറൈറ്റികളും അതേപോലെ തന്നെ മൾട്ടി പെറ്റലും കിട്ടണമെന്നൊരു നമുക്ക് ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല വിത്തുകൾ തന്നെ വാങ്ങിച്ച് വളർത്തിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം സീനിയർ ചെടികൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തി ഫ്ലവേഴ്സ് ആകാൻ വേണ്ടി സഹായിക്കുന്ന, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ഉപകരിക്കപ്പെടുന്ന ഒരു ചെടി കൂടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചെടി എന്ന് പറയുന്നത് സെലോഷ്യ, അല്ലെങ്കിൽ നമ്മുടെ കോഴിവാലൻ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇതുണ്ടല്ലേ ഇതേപോലെ രോമം നിൽക്കുന്ന പോലെയുള്ള ഈ ടൈപ്പ് ഒരു സാധനം, അതേപോലെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിയിലുള്ള, കണ്ടില്ലേ ഈ കൂർത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഈ ഒരു ടൈപ്പും, അതേപോലെ തന്നെ അല്ലാതൊരു വെൽവെറ്റ് പോലും തോന്നിക്കുന്ന മറ്റൊരു ഇനവും ഉണ്ട്. ഇപ്പോൾ 2 ടൈപ്പാണ് ഇത് പ്രധാനമായുള്ളത്. രണ്ടും നമുക്ക് സീഡ് ഇട്ടാണ് ജെർമിനേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവർ കാണാൻ വേണ്ടി നമുക്ക് ഇത്തരം സെലേഷ്യ ചെടികളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവയ്ക്കാണെന്നൊരു വെയിൽ ഇഷ്ടമാണ്, അതേപോലെ തന്നെ വെള്ളവും എന്നും കൊടുക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നല്ല ഫ്ലവർ ഉണ്ടാകുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇവ ചെനപ്പുകളൊക്കെയും പൊട്ടിക്കിട്ടും. അതുപോലെ തന്നെ നല്ല അടിവളം കൊടുത്ത്, അതായത് തൈകൾ നടുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ ഉള്ള അടിവളം ഉണ്ടെങ്കിൽ ചെടിക്ക് വലിയ പരിചരണം, അല്ലെങ്കിൽ വലിയ വേറെ വളങ്ങൾ കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം ചെടികൾ നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തി ഫ്ലവേഴ്സ് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് റോസ എന്ന് പറയുന്നത്. റോസ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താമെങ്കിലും
വേനൽക്കാലത്ത് വെയിലേറ്റ് കാഞ്ഞു വളരുന്ന റോസയിൽ ചെടിയിൽ ഫ്ലവേഴ്സിൻ്റെ എണ്ണം നമുക്ക് നല്ലപോലെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നടുന്ന കാര്യങ്ങളൊക്കെയും പല വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റോസയ്ക്ക് നമ്മൾ നൽകുന്ന രണ്ട് വളത്തെക്കുറിച്ചുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫ്ലവർ അല്ലെങ്കിൽ ഈ ചെടി കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വളക്കൂട്ട് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഫ്ലവേഴ്സാണ്. അല്ലാതെ എക്സ്ട്രാ യാതൊരുവിധ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ യാതൊരുവിധ വളങ്ങളോ കൊടുക്കാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നല്ല രീതിയിൽ റോസയിൽ ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടല്ലേ, ഇതൊരു കളറും അതൊരു റെഡുമാണ്. കണ്ടോ കണ്ടോ, അത് കേട്ടോ, അതൊരു റെഡാണ്, ഇത് മറ്റൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഓരോ ദിവസം കഴിയുന്നതോറും ഇവയുടെ ഷെയ്ഡ് ഇങ്ങനെ മാറി മാറി ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ ഫ്ലവറിൻ്റെ ഈ ഷെയ്ഡിലേക്ക് വരും. തുടക്കത്തിൽ ആ ചുവപ്പായിരിക്കും, തുടക്കത്തിൽ ഏതാണ്ട് ആ ചുവപ്പും അതിന് ശേഷം ഈ കളറിലേക്കാണ് ഈ റോസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് കിട്ടാൻ സാധ്യതയുള്ളൊരു ചെടി കൂടിയാണ് റോസ് എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് നല്ലതായിട്ട് ഫ്ലവർ തരുന്ന മറ്റൊരു ചെടിയാണ് നമ്മുടെ ചെമ്പരത്തികൾ എന്ന് പറയുന്നത്. അതിപ്പോൾ നാടനായാലും ശരി ഹൈബ്രിഡ് ആയാലും ശരി നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകാൻ സഹായിക്കുന്നുണ്ട് ഈ വേനൽക്കാലം. അപ്പോൾ ഇവയ്ക്ക് കൊടുക്കേണ്ട, നാടൻ ചെടികൾക്കാണെങ്കിൽ അത്ര വലിയ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, പക്ഷേ ഹൈബ്രിഡ് ചെടികളാണെങ്കിൽ നമ്മളാണെങ്കിൽ അവയ്ക്ക് നന്നായിട്ട് തന്നെ വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. വളപ്രയോഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, വലിയ രോഗകീടബാധകളൊന്നും ഈ സമയത്ത് വരത്തില്ല. പക്ഷേങ്കിൽ വെയിലുള്ളതുകൊണ്ട് തന്നെ ചെമ്പരത്തിക്ക് നല്ല രീതിയിൽ ഫ്ലവർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവറിന് വേണ്ടി വളർത്താൻ സാധിക്കുന്ന ഒരു ചെടി ഇനമാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. നാടൻ ഇനങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം, അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള പരിപാടി. അതിനുശേഷം നമുക്ക് ഹൈബ്രിഡിലേക്ക് മാറിയാൽ മതിയാവും. ഹൈബ്രിഡിന് എപ്പോഴും ഒരു 100 രൂപയ്ക്ക് മേളിൽ ഫിക്സഡ് റേറ്റാണ്. അതിന് മാർക്കറ്റ് എപ്പോഴും ഉണ്ട്, എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഹൈബ്രിഡ് ചെമ്പരത്തികൾക്ക് മാർക്കറ്റ് റേറ്റ് എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത 3 ചെടികൾ എന്ന് പറയുന്നത് അവയെക്കുറിച്ച് കാണിക്കാൻ വേണ്ടി വീഡിയോ കാണിക്കാൻ വേണ്ടി നമ്മുടെ ലിപ്പ് അവയില്ല. അവയുടെ സീഡുകളൊക്കെ നമ്മൾ വരുത്തുന്നതേ ഉള്ളൂ, ഹൈബ്രിഡായിട്ടുള്ള വിത്തുകളൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്കത് ജെർമിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡ് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത 3 ചെടികൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ബന്ദി അല്ലെ മാരിഗോൾഡ് എന്ന് പറയുന്ന ചെടിയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ജമന്തി ചെടികളാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാടാമല്ലി ചെടികളാണ്. ഈ 3 സാധനവും നമുക്ക് ഈ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് ഫ്ലവേഴ്സ് ആക്കാൻ വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടാൻ സാധ്യത കൂടുതലുള്ള 3 ചെടികളാണ്. ഇവ തന്നെ 3 തന്നെ നമുക്ക് നാടൻ ഇനങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളായിട്ടുള്ള വെറൈറ്റി കളേഴ്സിലുള്ള സാധനങ്ങളും ഉണ്ട്. നമ്മുടെ വാടാമല്ലി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇനത്തിൻ്റെ ഒരു ഇപ്പോൾ ഡിമാൻഡുള്ള ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് റെഡാണ്. എന്നിരുന്നാലും മിക്സഡ് കളറൊക്കെ ആയിട്ട് നമുക്ക് പല ഷെയ്ഡുകളൊക്കെയും ലഭ്യമാകുന്നുണ്ട്. വൈറ്റ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ കാണാറുള്ള കളേഴ്സൊക്കെ ആയിട്ട് ചേർന്ന് ധാരാളം കളേഴ്സ് ഉണ്ട്. അവ നമുക്ക് ഈ സമയത്ത് സീഡിൽ നിന്നും അതേപോലെ തന്നെ വേര് പിടിച്ചിട്ടുള്ള കമ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് അടുത്തതാണ് നമ്മുടെ ബന്ദിച്ചെടി, അതേപോലെ നമ്മുടെ മാരിഗോൾഡ് എന്ന് പറയപ്പെടുന്നത്. അവ തന്നെ നമ്മുടെ നോർമൽ നാടൻ ഇനങ്ങളുമുണ്ട്, അത് ചെറിയ ഫ്ലവേഴ്സുള്ള നീളം കൂടിയിട്ടുള്ള ഒരു ഇനമുണ്ട്. അതേപോലെ തന്നെ ഹൈബ്രിഡായിട്ട് നല്ല കൊല്ലയായിട്ടുണ്ടാകുന്ന ചെടികളുമുണ്ട്. അപ്പോൾ ഇത്തരം ബന്ദിച്ചെടികൾ നമ്മൾ അടുക്കള തോട്ടത്തിൽ 1-2 എണ്ണമെങ്കിലും വളർത്തുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടബാധ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരം ബന്ദിച്ചെടികൾ വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപയോഗം നടക്കുന്നത്. 3 ചെടി എന്ന് പറഞ്ഞത് നമ്മുടെ ജമന്തിച്ചെടികളാണ്. ജമന്തിച്ചെടികൾ നമുക്കാണെങ്കിൽ സീഡ് ഹൈബ്രിഡുകളുടെയൊക്കെ വരുന്നത് സീഡിട്ട് കിളിപ്പിക്കുക ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വേര് വന്നിട്ടുള്ള തണ്ടുകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം വേര് വരാത്ത തണ്ടുകളൊക്കെയും സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കിളിപ്പിച്ചെടുക്കുന്ന വിദ്യയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാണ്, ചാനലിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ബന്ദിയുടെ തലപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത 3 ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റും ഫൈനൽ 10-ാമത്തെ ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഡാലിയ ചെടികളാണ്. അത് നമുക്ക് അതും 2 ടൈപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നോർമൽ നമ്മുടെ നാടൻ ഇനങ്ങളും അതേപോലെ തന്നെ ഹൈബ്രിഡ് ഇനങ്ങളുമായിട്ടുള്ളത് മൾട്ടി കളറായിട്ടുള്ള ചെടിയും കൂടി നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവയും ഈ സമയത്ത് നമുക്ക് ഈ വേനൽക്കാല സമയത്ത് നല്ല രീതിയിൽ വളർത്തി ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ സാധ്യമാകുന്ന ഒരു ഇനം ചെടികൾ തന്നെയാണ്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് വളർത്തുമ്പോൾ ഡാലിയയ്ക്കൊക്കെ നല്ല വലിപ്പത്തിലുള്ള ഫ്ലവേഴ്സ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇവയുടെ കിഴങ്ങുകളോ അല്ലെങ്കിൽ വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്ന തൈകളോ അല്ലെങ്കിൽ തണ്ടുകളോ ആണ് ഇവയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം, അത് തണ്ടിൽ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് അഴുകായിപ്പോൾ. അപ്പോൾ തണ്ടി വെള്ളം നിർത്തിക്കൊണ്ട് തന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. നടുന്ന സമയത്തും വളം കൊടുക്കണം, അതേപോലെ തന്നെ ഇടയ്ക്ക് അതിൻ്റെ കൂട്ടത്തിൽ
മണ്ണുകൂടി മിക്സ് ചെയ്ത് ജൈവവളം അടിവളമായിട്ട് തന്നെ ഉള്ള ജൈവവളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാനും കൂടി ഈ ഡാലിയയ്ക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സും നമുക്ക് ഈ വേനൽക്കാലത്തും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 ചെടി നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയ വേനൽക്കാലത്ത് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് കിട്ടുന്ന ഈ 10 ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് പ്രസ് ചെയ്യുക. താങ്ക് യു.